നിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം തിരുവചനം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഈശോയെ, ജീവിതത്തിൻ്റെ ദുഃഖഭാരങ്ങൾക്കിടയിൽ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ചൊരിയുന്ന ആശ്വാസവും ആനന്ദവും എനിക്ക് മുതൽക്കൂട്ടായി തീരട്ടെ. വിലപ്പെട്ടതിനെ വിലപ്പെട്ടതായി കണ്ട് സംരക്ഷിക്കുവാനും വിലകെട്ടതിനെ തള്ളുവാനുള്ള വിവേകവും വിവേചനവും എനിക്ക് നൽകിയാലും, നാഥ, എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാതെ വിവേകരഹിതമായി ചിന്തിച്ചതിന്, സംസാരിച്ചതിന്, പ്രവർത്തിച്ചതിന്, കോപത്തോടെ പെരുമാറിയതിന് നാഥാങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥവും നീതിമാനായ മറി യോസേപ്പിന്റെ പ്രത്യേകമായ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വചനത്തിൻ കൃപയോടെ മുന്നേറി.